നമസ്കാരം. റിതം ഓഫ് കുക്കറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണത്തിരക്കുകളിലായിരിക്കും. അവരവരുടെ വീടുകളിൽ സുരക്ഷിതമായ ഒരു ഓണമാണ് ഇത്തവണയും മലയാളികൾ ആഘോഷിക്കുന്നത്. മുൻപൊക്കെ കുടുംബ വീടുകളിൽ ഒത്തുകൂടിയും ബന്ധുമിത്രാദികളെ കണ്ടുമൊക്കെയായിരുന്നു നമ്മൾ ഓണം ആഘോഷിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ഓണം എന്ന് പറയുന്നത് അവരവരുടെ വീടുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. വളരെ സേഫായിട്ട് ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മളോടൊപ്പം ശോഭ ചേച്ചിയുണ്ട്. ഇന്ന് ഓണത്തിന് ശോഭ ചേച്ചി നമുക്ക് സ്പെഷ്യലായിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നതെന്ന് ചോദിക്കാം. ശോഭ ചേച്ചി, വെൽക്കം. നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് എന്ത് വിഭവമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് പായസമാണ് ആദ്യം മനസ്സിലാവുന്നത്. അപ്പം സ്പെഷ്യൽ പായസം. പായസമാണ് എന്ത് വെച്ചിട്ടാണ് ചേച്ചി ഇന്ന് പായസം ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു മാമ്പഴം വെച്ചൊരു പായസം പരീക്ഷിച്ച് നോക്കി വിജയിച്ചു ഒന്ന് തോന്നിയതുകൊണ്ട് ഇന്നൊരു മാമ്പഴം. അപ്പോൾ ഇന്ന് ശോഭ ചേച്ചി നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു മാമ്പഴ പായസമാണ്. മാമ്പഴം തന്നെ പലതരത്തിലുള്ള മാമ്പഴം ഉണ്ട് നമുക്കറിയാം. ഒരുപാട് വിലയുള്ള മാമ്പഴങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി മാമ്പഴങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ചേച്ചി നമുക്ക് വേണ്ടി ചെയ്യുന്നത് മാമ്പഴ പായസമാണ്. പായസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓണപ്പാട്ട് കഴിഞ്ഞിട്ടായാലോ. ചേച്ചി നമുക്ക് വേണ്ടിയിട്ടൊരു ഓണപ്പാട്ട് പാടുന്നതായിരിക്കും. തിരുവോണപ്പുലരി തൻ തിരുമുള്ള കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പോൾ പാട്ടിൽ പറഞ്ഞ പോലെ അണിഞ്ഞൊരുങ്ങുകയാണ് എല്ലാവരും ഓണത്തിനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഭവത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇത് അൽഫോൺസോ മാമ്പഴം. ഇത് ശർക്കര ഉരുക്കിയത്, ശർക്കരപ്പാവ്, തേങ്ങാപ്പാല്, തേങ്ങാപ്പാല്, നെയ്യ്, നെയ്യ്, ഏലക്കാ പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് വറുത്തത്, ഇത് ചൗരി വേവിച്ചത്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്നാൽ ഇന്ന് എങ്ങനെയാണ് മാമ്പഴ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ആദ്യം കുറച്ച് പാൻ എടുത്തു, ചൂടാക്കി നെയ്യ് ഒഴിക്കുകയാണ്. ഒരു രണ്ട് മൂന്ന് സ്പൂൺ ടീസ്പൂൺ ഓക്കെ, 3 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. ഇപ്പം നെയ്യ് ഇങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാമ്പഴം ഇട്ട് കൊടുക്കും. ചെറുതായിട്ടൊന്ന് ഇളക്കി. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യാം. ചെറിയ തീ. ശ്രദ്ധിക്കുക, ചെറിയ തീയിലാണ് മാമ്പഴം നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്നത്. നെയ്യ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മാമ്പഴം വന്നിട്ട് നമ്മൾ ചെറിയതായിട്ട് കുക്ക് ചെയ്യാൻ വെച്ചു. മാമ്പഴം പെട്ടെന്ന് തന്നെ കുക്കായിക്കിട്ടും. അതിൻ്റെ ഒരു പച്ച ഇത് മാറാൻ വേണ്ടിയിട്ടാണോ ഒന്ന് വഴറ്റിയെടുക്കുന്നത്? അല്ല, വേവ് ബന്ധില്ലെങ്കിൽ നമുക്ക് കുറെ കഴിയുമ്പോൾ ചീത്തയായി പോവാതിരിക്കാൻ, കുറച്ച് കൂടുതൽ നേരം പായസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ചേച്ചി, ഈ പാട്ടും പാചകവും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? പാട്ടും പാചകം എന്ന് പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ, ഒന്ന് പാട്ട്, ഒന്ന് പാചകം, ഒന്ന് ഡ്രൈവിംഗ്. ഇത് മൂന്നും എനിക്ക് ഭയങ്കര പാഷനാണ്. ഈ പാട്ടും പാചകവും ഡ്രൈവിംഗിലും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യും? ബുദ്ധിമുട്ടാണ്, ഒരുപോലെ ഇഷ്ടം, ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഈ പാട്ടിൻ്റെ ലോകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ചേച്ചിക്ക് കാണും അല്ലേ? അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന അമൂല്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സൗഹൃദത്തെക്കുറിച്ച് പറയുമോ? അമൂല്യമായ സൗഹൃദങ്ങൾ കുറേ ഉണ്ട്. അതിലേറ്റവും വലുത് ജാനകിയമ്മ തന്നെ. ജാനകിയമ്മ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ശുഭോദയം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടാറുണ്ട്. അമ്മയ്ക്ക് ഞാൻ വോയിസ് മെസ്സേജുകൾ അയക്കാറുണ്ട്.
ദുബായിലുള്ള ഒരു ഗ്രൂപ്പിൽ, ഒരു മ്യൂസിക് ഗ്രൂപ്പിൽ ഞാൻ പാടി കേട്ടപ്പോൾ, പാടിയത് അമ്മയെ പരിചയമുള്ള ഒരു പയ്യൻ അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് കൊടുത്തപ്പോൾ അവൾ എന്നെ വിളിക്കാൻ പറയുമെന്ന് പറഞ്ഞു. 7 വർഷം മുന്നേ ആണ്. അപ്പോൾ അമ്മയെ വിളിച്ചു. വിളിച്ചപ്പോൾ ഇനി ഞാൻ വളരെ ടെൻസ്ഡായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട മോക്ക്, ഇനിയും നല്ല പാട്ടുകൾ. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ അമ്മ എനിക്ക് സെലക്ട് ചെയ്ത് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അഴകുമലരാട് അഭിനയങ്ങൾ കൂട് സിലമ്പൊലിയും പുലമ്പുവതേ എൻ സിലമ്പൊലിയും പുലമ്പുവതേ. അഴകുമലരാട് അഭിനയങ്ങൾ കൂട് സിലമ്പൊലിയും പുലമ്പുവതേ. വിരൽ കൊണ്ടും മീട്ടാമൽ വാഴ്കിൻ്റെ വീണൈ കുളിർവാടൈ കൊഞ്ചാമൽ കൊതിക്കின்ற പോലെ പകലിരവ് പല കനവു ഇരുവിഴിയിൽ വരും പൊഴുതു. അഴകുമലരാട് അഭിനയങ്ങൾ കൂട് സിലമ്പൊലിയും പുലമ്പുവതേ. വളരെ മനോഹരമായ, എന്താ പറയണ, മാധുര്യമുള്ള സൗണ്ടാണ്. അത് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര നല്ല സൗണ്ടാണ്. അപ്പം അതുപോലെ നമുക്ക് പായസത്തിലേക്ക് പോവാം. എന്തായി നമ്മുടെ മാമ്പഴ പായസം എന്ന് നോക്കാം. ഓക്കെ, അപ്പം മാമ്പഴം നല്ല ഇങ്ങനെ എന്താ പറയുന്ന കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഇനി ഇത് മാഷ് ചെയ്യുവാണോ നമ്മൾ ചെയ്യുന്നത്? പൊട്ടറ്റോ മാഷർ വെച്ച് നമ്മൾ മാഷ് ചെയ്യും. അപ്പം അതിപ്പം നമ്മൾ മാഷ് ചെയ്യുവാണ്. ഭയങ്കരമായിട്ടും ഇങ്ങനെ കുഴമ്പായിട്ട് മാമ്പഴം. അപ്പം മാമ്പഴം നല്ല ഇങ്ങനെ നമ്മൾ നല്ല മാഷ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പിന്നെ പാട്ടിൻ്റെ ലോകത്തെ സൗഹൃദങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജാനകിയമ്മയായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം അതുപോലെ മറ്റ് സൗഹൃദങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി? മറ്റ് സൗഹൃദങ്ങൾ എനിക്ക് എം ജെ ചന്ദ്രൻ എനിക്ക് സഹോദരനെ പോലെയാണ്. അതെ, ശരത്തിൻ്റെ സുഹൃത്താണ്. പിന്നെ മധുബാലകൃഷ്ണൻ എനിക്ക് കുഞ്ഞനിയനെ പോലെയാണ്. ബിജു നാരായണൻ, വിധുപ്രഭ എല്ലാവരെയും എനിക്കറിയാം. സുദീപം നല്ലൊരു ബന്ധം. അതിൽ മധുബാലകൃഷ്ണൻ്റെ വൈഫും ഞാനുമായിട്ട് നല്ല അടുപ്പമാണ്. എനിക്കൊരു കുഞ്ഞനിയത്തിയെ പോലെയാണ് അവൾ. അപ്പോൾ ഈ എം ജയചന്ദ്രൻ സാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പുള്ളിയുടെ മാമ്പഴക്കാലം എന്ന് പറയുന്ന ചിത്രത്തിലൊരു പാട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാമ്പഴ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് നമുക്കൊരു പാട്ട് പാടിയാലോ. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ, മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാനുണർത്താം. കണി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയിലേ കുയിലേ. അപ്പം മാമ്പഴ പായസം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. വളരെ മനോഹരമായ, വളരെ മാധുര്യമുള്ള ഒരു പാട്ട്, നമ്മൾ മാമ്പഴത്തിന് റിലേറ്റ് ചെയ്തൊരു പാട്ട് കേട്ടു ചെയ്തിരുന്നത്. അപ്പം പാട്ടിൻ്റെ കാര്യം പറയുമ്പം വീട്ടിൽ ആരൊക്കെയാണ് പാട്ടുകാർ? വീട്ടിൽ ബേസിക്കലി എൻ്റെ പപ്പായും അമ്മയും സിംഗേഴ്സായിരുന്നു. അതിൽ പപ്പ നല്ല സിംഗറായിരുന്നു. പപ്പ ഒരു ഫിലിം പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു. അപ്പം പപ്പയുടെ പാട്ടുകളിൽ നിന്നാണ് നമ്മൾ കേട്ട് വളർന്നത്. പിന്നെ കല്യാണം കഴിച്ചത് ഒരു പാട്ട് ഫാമിലിയാണ്. ശ്രീപ്രകാശ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗായകനെ എല്ലാവരും കേട്ട് കാണും. ശ്രീപ്രകാശിൻ്റെ അനിയൻ ശരത്താണ്. ശരത്തും പാട്ടുകാരനാണ്. അനിയൻ ജയേഷ്, ഡോക്ടർ ജയേഷ്. അപ്പം ഈ പാചകത്തിലേക്ക് വരുമ്പം, ഈ ഇപ്പം നമ്മൾ കുറേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. എവിടെ നിന്നാണ് അതിനുള്ളൊരു ഒരു ഇത് കിട്ടുന്നത്? എവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത്? അപ്പോൾ എൻ്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ നല്ല കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഇന്നോവേറ്റീവായിട്ടുള്ള കുക്കിംഗ് ചെയ്തിരുന്നവരാണ്. എൻ്റെ അമ്മ ഞങ്ങളുടെ കുഞ്ഞിലേ തന്നെ ഏതാണ്ട് ഇന്നൊക്കെ കരിക്കിൻ ഷേക്കൊക്കെ വന്നു. അന്ന് തന്നെ എൻ്റെ അമ്മ കരിക്കിൻ ഷേക്ക്, എന്ത് കിട്ടിയാലും അമ്മ അതിൽ നിന്നൊരു ജ്യൂസ് ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ അമ്മയ്ക്ക് നല്ല കൈപുണ്യമായിരുന്നു, നല്ല രുചിയുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറയും, അതുപോലൊരു ചായ ഇന്ന് നീട്ട് തന്നാൽ പോലും കൊള്ളത്തില്ല, അത്രയും നന്നായിട്ട് കുക്ക് ചെയ്യും അമ്മ. അപ്പോൾ അമ്മയുടെ അത് കഴിവുണ്ട്. എൻ്റെ ചേച്ചിയും നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതിൽ നിന്നാണ്. പിന്നെ ഇന്നോവേറ്റീവായിട്ടെന്ന് പറയാൻ, ഞാൻ എപ്പോഴും കുക്കിങ്ങിൻ്റെ ഒരു പ്രാന്തി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഈവൻ കിടക്കാൻ പോകുമ്പോൾ പോലും ഞാൻ ആലോചിക്കും ഇന്നോ അതിനോട് ഇന്നത് അങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുന്ന കുറേ. അതിൽ നിന്ന് എനിക്കൊരു ബിസിനസ് സംരംഭം തന്നെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ മാങ്ങയൊക്കെ നല്ല ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. മാമ്പഴം നല്ല മഷി അവസ്ഥയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചവരി ചേർക്കാം. ചവരി ഓൾറെഡി വേവിച്ച് വെച്ചതാ അല്ലേ? ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ചവരി ആവശ്യത്തിന്. അപ്പം മാമ്പഴം നന്നായിട്ട്
അതിനകത്തേക്ക് നമ്മൾ ചവ്വരി വേഗിച്ച് വെച്ച ചവ്വരിയാണ് ആഡ് ചെയ്തേക്കുന്നത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് മാമ്പഴത്തിന്റെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആയോ പ്രഥമന്റെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഇനി ഇത് തിളച്ച് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അത് ഭയങ്കര ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ ഈസിയാണ് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ആർക്കും അതെ അതെ കുറച്ച് മാമ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഥമനാണ് തീ കുറച്ചിട്ട് തേങ്ങാപ്പാൽ തീ കുറച്ചിട്ട് നമ്മൾ ആ മിക്സിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു നമ്മൾ എടുത്തു വെച്ചിരുന്ന അത്രയും തേങ്ങാപ്പാൽ കൊടുത്തു ഇതിനെ പിന്നെ നമ്മൾ വീണ്ടും കുക്ക് ചെയ്യാൻ വെക്കുമോ അല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് കുറുകി വരും ഇപ്പം ഇപ്പം തന്നെ ഏലക്കാപ്പൊടിയും കശുവണ്ടി വറുത്തതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡി അല്ലേ ഇപ്പം മാമ്പഴ പ്രഥമൻ അല്ലെങ്കിൽ മാമ്പഴ പായസം ഫൈനൽ സ്റ്റേജിലാണ് ഇനി നമ്മൾ ആ ഒരു മണം വരാൻ വേണ്ടി ഏലക്ക ആഡ് ചെയ്യുക ഒന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ പായസം ഓൾമോസ്റ്റ് നമ്മൾ കഴിയാറായി ഇതിലേക്ക് നമുക്കിപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇതിലേക്ക് ഏലക്ക പൗഡർ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്ക പൊടി ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഏലക്ക പൊടി ചേർക്കുക ഈ ഓണത്തിന് നമുക്ക് മാമ്പഴ പ്രഥമം തന്നെ അതെ മാമ്പഴം കിട്ടാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പം മാമ്പഴത്തിന്റെ സീസൺ ആണ് മാമ്പഴം കിട്ടും അപ്പൊ മാമ്പഴ പായസം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി കശുവണ്ടി പരിപ്പ് മാത്രമേ ഉള്ളൂ ഇനി ആഡ് ചെയ്യാനായിട്ട് മാറ്റിയിട്ട് ആണ് കശുവണ്ടി പരിപ്പ് ഇത് കുറച്ച് നമുക്ക് ക്രഷ് ചെയ്ത് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് മോളും കൂടെ ക്രഷ് ചെയ്തിട്ട് ഓക്കെ ഇതിനകത്ത് നമ്മൾ മുന്തിരിങ്ങ ചേർക്കുന്നില്ലോ ഉണക്ക മുന്തിരിങ്ങ നമ്മൾ അങ്ങനെ ചേർക്കില്ല ചേർക്കുന്നില്ലോ കാരണം ഇതിനൊരു പുളിപ്പ് ഉള്ളത് ഉള്ളതുകൊണ്ട് അപ്പം മാമ്പഴ പ്രഥമൻ ആയി കഴിഞ്ഞു കുറച്ച് കശുവണ്ടി നമ്മൾ ക്രഷ് ചെയ്ത് പൊടിച്ച് അതിനകത്ത് കൈ കൊണ്ട് തന്നെ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ബാക്കി നമ്മൾ സെർവ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ മാമ്പഴ ഫൈനൽ ഒരു അതെ തയ്യാറായി കഴിഞ്ഞു ഇനി അവസാന ഇതാണ് മിനുക്കുപണിയാണ് രണ്ട് സ്പൂൺ അല്ലേ രണ്ട് ടീസ്പൂൺ നെയ്യ് മേളിൽ ഇങ്ങനെ ഒഴിക്കും വേണമെങ്കിൽ മതി ഒരു രുചി അധികം നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ അത് അധികം നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഉള്ള നെയ്യ് ചേർക്കാം അപ്പം ഇത് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി സെർവിംഗ് ഡിഷിലേക്ക് മാറാൻ പോവാണ് അടുത്ത് ചൂടുണ്ട് ഇത് കുറച്ച് തണുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ മാമ്പഴ പ്രഥമൻ റെഡി ആയി കഴിഞ്ഞു നമ്മള് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മാമ്പഴ പ്രഥമൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ഗാർണിഷിംഗ് ആണ് കശുവണ്ടി വറുത്തത് ചേർക്കുന്നു അതെ അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് മാമ്പഴ പ്രഥമൻ റെഡിയായി കഴിഞ്ഞു ഇതിൽ പറഞ്ഞല്ലോ നമ്മൾ കിസ്മിസ് ചേർക്കില്ല ഓൾറെഡി മാമ്പഴത്തിന് ഒരു ചെറിയ പുളി ഉള്ളത് കൊണ്ട് നമ്മൾ കിസ്മിസ് ചേർക്കാറില്ല പകരം കശുവണ്ടി വറുത്തത് മാത്രമാണ് ചേർക്കുന്നത് അപ്പം നമ്മുടെ ശോഭ ചേച്ചിയുടെ മാമ്പഴ പ്രഥമൻ റെഡിയായി ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അപ്പം നമ്മൾ മാമ്പഴ പ്രഥമൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് ഞാനിങ്ങനെ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് നോക്കാം ചേച്ചി എന്നെ സെർവ് ചെയ്ത് തരുവാണ് അപ്പം ശോഭ ചേച്ചി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഈ ഓണത്തിന് ഉറപ്പായിട്ടും ഓണം എന്നല്ല എപ്പോൾ വിശേഷം വന്നാലും മാമ്പഴം കിട്ടുമ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നല്ല ചൂടാണ് നല്ലതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് മാമ്പഴത്തിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നമുക്കിങ്ങനെ നന്നായിട്ട് നാക്കിൽ കിട്ടും മാമ്പഴം മുഴുവനായിട്ട് മാമ്പഴത്തിൻ്റെ ഫ്ലേവർ കിട്ടും വളരെ ടേസ്റ്റിയാണ് നമുക്കിങ്ങനെ
നിർത്താൻ പറ്റില്ല അത്രയ്ക്ക് നല്ലതാണ് ഭയങ്കര ടേസ്റ്റ് ആണ് താങ്ക് യു സോ മച്ച് മാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പം ഇപ്പോ മാമ്പഴത്തിന്റെ സീസൺ അല്ലേ അപ്പോൾ ഒരുപാട് മാമ്പഴം വെച്ച് കുറേ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മാമ്പഴം നമ്മൾ പ്രഥമം ഉണ്ടാക്കി ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് ഒന്ന് പ്രേക്ഷകർക്ക് ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് മാങ്ങ അൽഫോൺസോ മാങ്ങ ഞാൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ അങ്ങനെ ഏത് മാമ്പഴമൊന്നുമില്ല മാമ്പഴത്തിന്റെ തോലൊട്ടുമില്ലാതെ നന്നായിട്ട് അത് കഴുകി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മാമ്പഴത്തിന്റെ തോട് ഒട്ടും വരാൻ പാടില്ല കൊച്ച് കഷ്ണങ്ങളാക്കി അല്പം രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിനകത്ത് വഴറ്റി അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഉടഞ്ഞില്ലെങ്കിൽ ഒരു മാഷർ വെച്ച് നമ്മൾ ഇപ്പം നമുക്ക് ഉടച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ചവരി ചവരി ഇട്ട് ശർക്കരയും ഉരുക്കിയതും ചേർത്ത് ഇളക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും മാമ്പഴം മാത്രം മതി മാമ്പഴവും പിന്നെ ചവരിയും ശർക്കര പാവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രഥമൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രഥമൻ നിങ്ങൾക്ക് റെഡിയാക്കാം അപ്പം അടിപൊളി മാമ്പഴ പായസത്തിനോടൊപ്പം നമുക്ക് കുറേയധികം പാട്ടുകൾ ചേച്ചി പാടി തന്നു ഒരു പാട്ടുകൂടെ കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം ചേച്ചി ഒരു ഓണപ്പാട്ടുകൂടെ ആവാം അത്തപ്പൂവും തൃത്താപ്പൂവും നുള്ളി തന്നാലും പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലി വാ ഒന്നാലും കുന്നിലോടി അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നാലും പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലി വാ ഒന്നാലും കുന്നിലോടി പാട്ടും പാചകവും ഇവിടെ അവസാനിക്കുന്നില്ല ശോഭ ചേച്ചിയുടെ ഇനിയും കുറേയധികം നല്ല നല്ല പാട്ടുകളും ഒരുപാട് ഇതുപോലെ വളരെ വ്യത്യസ്തമായ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം ഏവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ അപ്പം നന്ദി നമസ്കാരം അത്തപ്പൂവും